Hi friends, echu's vlog like ellavarkum swagatham. Appo innu njan vannirikkunnathu oru day in my life video aitana. Maximum njan edukkan stream cheyittunde. Appo ninga onnu kandu okku ṭo. Appo raavile thanne chaaya ka kudichu irikkonu. Appo chaaya kudichu kaynappo moolinu umma terrace poyappo mutteyum thakkali kettu vannu ṭo koḷi. Njangada koḷi ṭa mutteyum. അപ്പോൾ രാവിലെ തന്നെ ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇക്കാക്കും കൊണ്ടുപോകണം, മോൾക്കും കൊണ്ടുപോകണം. അപ്പോൾ രാവിലെ തന്നെ ചോറ് വെച്ചില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള പണിയൊന്നും നടക്കില്ല. രാവിലെ അരി അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ. അരി നന്നായിട്ട് കഴുകി സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ എനിക്കൊരു ഡേ മൈ ലൈഫ് വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ അരിയൊക്കെ വെള്ളത്തിലിട്ടിരുന്നു, അരി ഉഴുന്നു. അപ്പോൾ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുക, അപ്പം വേഗം ജോലിയൊക്കെ കഴിയുമല്ലോ എന്നോർത്ത്. പക്ഷേ എനിക്ക് തോന്നിയത് കുറച്ചും കൂടി ജോലി കൂടിയെന്നാണ്. അപ്പോൾ അരി ഒക്കെ ഇട്ട് ചോറ് ഞാൻ വടിക്കാൻ പോവാണ് കേട്ടോ. അവൾക്ക് ഇഡ്ഡലീൻ്റെ കൂടെ സാമ്പാറാണ് ഇഷ്ടം. അപ്പോൾ ഞാനിവിടെ ചമ്മന്തി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പം മോൾക്ക് ദോശയും ചമ്മന്തി ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലി ഇവിടെ എല്ലാവർക്കും കോമൺ ആയിട്ട് ഇഷ്ടമുള്ള ഒരു വിഭവമാണ്. എന്നാൽ പോലും എൻ്റെ ഇക്കാക്ക് ഇഷ്ടമല്ല. അതിനുവേണ്ടി ഇക്കാക്ക് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കിയിരുന്നു. അപ്പം ഇഡ്ഡലിയും ചമ്മന്തിയും നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും നല്ല കാന്താരിമുളക് അരച്ച് വെച്ച ചമ്മന്തി ഉണ്ട്. അത് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്ലീൻ ചെയ്യുന്നുണ്ട്. ദോശ ഞാൻ മോൾക്ക് മാത്രം ഉണ്ടാക്കിയിട്ട് ബാക്കി കുറച്ചുകൂടി ഉണ്ടാക്കുവാണ്. അവൾ പോയി കഴിഞ്ഞിട്ടാണ്ടോ ആ ബാക്കിയുള്ള ദോശ ഉണ്ടാക്കിയത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ദോശയോ ഇഡ്ഡലിയോ കഴിക്കാമല്ലോ. അപ്പോൾ നല്ല മൊരിഞ്ഞ ദോശയുണ്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. നിങ്ങളുടെ വീട്ടിലെങ്ങനെയാണ്? എല്ലാവർക്കും മൊരിഞ്ഞ ദോശയാണോ അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള കുട്ടി ദോശയാണോ ഇഷ്ടം? അപ്പോൾ ഞാൻ ഇക്കാക്ക് ഇടിയപ്പം, ഇടിയപ്പത്തിന് ഞാൻ കറിയൊന്നും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയില്ല. അപ്പോൾ പാലും പഞ്ചസാരയും പഴവുമായിരുന്നു, ഏത്തപ്പഴം. ഇക്കാക്ക് അതുണ്ടെങ്കിൽ ഇഷ്ടമാണ്. രാവിലെ ഇങ്ങനെ പാലുള്ള, അതായത് പുട്ടിനാണെങ്കിലും പാലാണെങ്കിലും ഇഷ്ടമാണ്. അപ്പം മുട്ട ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, രണ്ട് മുട്ട ചോറിന് കൊണ്ടുപോകാനായിട്ട്. പിന്നെ മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു. മീൻകറിയുടെ റെസിപ്പി ഞാൻ ഡീറ്റെയിലിംഗ് ആയിട്ടൊന്നും പറയുന്നില്ല, സാധാരണ പോലെ. പിന്നെ കുരുമുളക് പൊടി, പെരിഞ്ചീരകം, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പം അതിനാവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ മീൻകറി ഞാൻ ഡീറ്റെയിലിംഗ് ഒന്നും കാണിക്കുന്നില്ല, ഒന്നാമത്തെ എല്ലാം കൂടി എടുക്കാനുള്ള ഒരു സമയക്കുറവും കൂടി ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് എനിക്ക് എത്ര സമയമുണ്ടെന്ന് പറഞ്ഞാലും ഒരു ധൃതിയാണ്, എല്ലാത്തിനും ടെൻഷനുമാണ്, വേഗം ആകുമോ ഇല്ലേ എന്നുള്ള ഒരു ടെൻഷനാണ്. അപ്പോൾ എന്തായാലും കറക്റ്റ് സമയത്ത് തന്നെ ചോറൊക്കെ ആയി. ഇത് മോളുടെ ലഞ്ച് ബോക്സാണ്. അവൾക്ക് നാടൻ ഫുഡാണ് കേട്ടോ കൂടുതലിഷ്ടം, ചമ്മന്തിയും മുട്ട പൊരിച്ചതും അങ്ങനെയുള്ള ഫുഡൊക്കെയാണ് അവൾക്ക് ഇഷ്ടം. അപ്പോൾ അത് ഞാൻ റെഡിയാക്കി കൊടുത്തത്. അല്ലെങ്കിൽ നെയ്ച്ചോറാണെങ്കിലും അതിന് സാലഡായാലും മതി, ഞാനത് എപ്പോഴും കൊടുക്കില്ല. ഇങ്ങനെയുള്ള മുട്ടയും ചമ്മന്തിയൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇക്കാക്ക് മീൻകറി റെഡിയാക്കിയത് ഇക്കാക്കാണ്. മീൻകറിയും മുട്ട പൊരിച്ചതും മാത്രമാണ് ഇക്കാക്ക് കൊടുത്തത്. ഇത് മോരാണ്. പിന്നെ ചമ്മന്തി ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അതിൽ കാന്താരിമുളകാണ് കേട്ടോ ആഡ് ചെയ്തിരിക്കണം. പിന്നെ സാധാരണ പോലെ തന്നെ ഉള്ളൂ. അപ്പോൾ മോൾക്ക് ഇച്ചിരി ചമ്മന്തി മാറ്റിയിട്ട് അതിൽ പച്ചവെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. പച്ചവെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. പിന്നെ ഉമ്മാക്ക് കാപ്പിയാണ് കേട്ടോ ഇഷ്ടം. ഞങ്ങൾ രാവിലെ ചായയൊക്കെ കുടിച്ചിരുന്നു. ഉമ്മാക്ക് കാപ്പി ഇഷ്ടമുള്ള കാരണം അത് റെഡിയാക്കുവാണ്. ഉമ്മ രാവിലെ കാപ്പി, പാൽ കാപ്പി മാത്രമേ കുടിക്കുകയുള്ളൂ. അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു പാത്രത്തിലാക്കി വെച്ചാൽ ചൂടോടുകൂടി അങ്ങനെ തന്നെ ഇരുന്നോളൂ. പിന്നെ എനിക്കൊരു തലവേദന പോലെ വന്ന ഇടയ്ക്ക്. അപ്പോൾ ഞാൻ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു
കട്ടൻ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഇഞ്ചിയും പുതിനയിലയും പിന്നെ ഒരു പീസ് പട്ടയും എല്ലാം ഇട്ടിട്ടൊരു കട്ടൻ ചായ. അപ്പം അതിന് നല്ല കടുപ്പത്തിൽ ഞാൻ അതുണ്ടാക്കിയിരുന്നു. അപ്പോൾ അത് കുടിക്കാൻ വേണ്ടി ഞാനത് മൂടി വെച്ചിട്ട് അങ്ങനെ ആ പാത്രത്തിൽ അങ്ങനെ വെച്ചു. ആ കുറച്ച് സമയം കഴിഞ്ഞിട്ട് കുടിക്കാമെന്നുള്ള രീതിയിൽ പിന്നെ ഞാനത് ഒഴിച്ച് കുടിക്കുകയും ചെയ്തു കേട്ടോ. നല്ല ചൂടോടുകൂടിയാണ് കേട്ടോ അത് കുടിക്കുന്നത്, കാരണം തൊണ്ടയ്ക്കും ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അങ്ങനെ ടി വിയൊക്കെ കണ്ട് പതിയെ കുടിക്കുക. നല്ലൊരു റിലീഫാണ് കേട്ടോ അത് കുടിച്ച് കഴിയുമ്പം. പിന്നെ ബാക്കിയുള്ള ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ പാത്രം കഴുകിയിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം കുറച്ച് കാണിക്കുന്നുള്ളൂ. ഇപ്പോൾ രാവിലെ എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. സ്കൂളുള്ള ദിവസമാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. അപ്പോൾ എന്തായാലും ആ ടൈമിൽ നമുക്ക് പിന്നെ വേറെ ഒന്നും ചിന്തിക്കാനുണ്ടായില്ല. വേഗം ജോലി കഴിക്കാമെന്നുള്ള ഒരു അതുമാത്രം നമ്മുടെ മനസ്സിലുണ്ടാവുള്ളല്ലേ. അങ്ങനെ പാത്രമൊക്കെ കഴുകുകയാണ്. എന്നിട്ട് ഞാൻ അവിടെയൊക്കെ ക്ലീൻ ചെയ്തിടുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ ക്ലീൻ ചെയ്തിടുകയാണ്. ഇനി പിന്നീട് നമുക്ക് അതിനുള്ള സമയം കിട്ടില്ല. ഇന്നാണെങ്കിൽ അലക്കാനും തുടക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ജോലി അധികമുള്ള കാരണം പാത്രം എല്ലാം കഴുകി ക്ലീനാക്കിയിടുക. ഗ്യാസും അതുപോലെ തന്നെ തുടച്ച് എല്ലാം വൃത്തിയാക്കി. അപ്പോൾ തലേന്നത്തെ മീൻകറിയും ഇന്ന് ഞാൻ വെച്ച മീൻകറിയൊക്കെയാണ് കേട്ടോ അത്. ഗ്യാസ് എപ്പോഴും നീറ്റാക്കിയിടണം, അത് നിർബന്ധമാണ്. അപ്പോൾ എൻ്റെ കുക്കിംഗ് പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ലഞ്ചിനൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായില്ല. മോര് കറിയും മീൻകറിയും മാത്രമേ ഉള്ളൂ. പിന്നെ അച്ചാർ ഞങ്ങളുടെ വീട്ടിലെപ്പോഴും ഉണ്ടാവും. അച്ചാർ ഉമ്മ അച്ചാർ ഇടുന്നതാണ്, എപ്പോഴും അച്ചാർ ഇട്ടിരിക്കും. അത് എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ മസ്റ്റാണ് അച്ചാർ. പിന്നെ എനിക്ക് അച്ചാറാണ് ഭയങ്കര ഇഷ്ടം. പിന്നെ ഞാൻ അടിച്ചു വാരി നല്ലവണ്ണം ക്ലീൻ ചെയ്തിട്ട് വേണം തുടക്കാനല്ലോ. അപ്പം നല്ലവണ്ണം അടിച്ചു വാരുവാണ്. അപ്പോൾ മോളും ഇക്കയൊക്കെ പോയ ആ ടൈമിൽ പിന്നെ ഉമ്മയും ഉപ്പയും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അടിച്ചു വാരി തുടക്കാനായിട്ട് ബെസ്റ്റ് ടൈം അതാണ്. ആരും ഇല്ലാത്ത ടൈമാണെങ്കിൽ വേഗം കഴിയും.
ഇപ്പോൾ ഇപ്പോൾ 12 മണിയൊക്കെ ആയി. നേരത്തെ ഞാൻ ഇച്ചിരി ചായ ബാക്കിയുണ്ടായിരുന്നു, അത് കുടിക്കാൻ കേട്ടോ. അപ്പോൾ ഉമ്മാക്ക് ഞാൻ ചോറ് വിളമ്പി കൊടുത്തു. 1 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ചോറ് കഴിച്ചേ. രാവിലെ തന്നെ കറികളൊക്കെ ആയതുകൊണ്ട് പിന്നെ കിച്ചണിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല. ഇടയ്ക്ക് ആരെങ്കിലും ചായ കുടിച്ചാലോ അങ്ങനെയൊക്കെ വരുമ്പോൾ പാത്രം കഴുകാൻ മാത്രം പോയാൽ മതി. പിന്നെ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഉമ്മ ചോറ് കഴിക്കാം കേട്ടോ. ഇപ്പോൾ ഉപ്പ ഉണ്ടാവാറുണ്ട് സാധാരണ. ഉപ്പ മരുന്നിന് പോയിട്ട് വന്നിട്ടില്ല. ഇപ്പോൾ പുറത്ത് നേരത്തെ മരുന്നിന് പോയായിരുന്നു. അപ്പോഴാണ് ഞാൻ ലഞ്ച് കഴിക്കുന്നത്. അപ്പം മോൾ സ്കൂളിലോട്ട് വന്നു വൈകുന്നേരമായിട്ടോ. അപ്പം അവൾക്ക് 2 ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ 5:30 വന്നു. കുട്ടിയാൾക്ക് ചായയും വടയും കൊടുത്തു. അത് കഴിഞ്ഞ് ഞാനൊരു 5:30 അപ്പം കുറച്ച് നേരം ടെറസിൽ പോയിരിക്കാൻ കൊടുത്തു. അപ്പോൾ ടെറസിൽ പോയപ്പം അവിടെ ഞാൻ നേരത്തെ തുണികളൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഊഞ്ഞാലുണ്ട്. ഊഞ്ഞാലാടിക്കഴിഞ്ഞപ്പോൾ കിളികളൊക്കെ ചെലുത്തുന്ന ഉച്ചയായിട്ടൊക്കെ ഞാൻ അവരെ നോക്കി അങ്ങ് പോയിട്ട്. പിന്നെ താഴെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പൂ കാണാം. അത് ഇങ്ങനെ വിരിഞ്ഞ നല്ല ഭംഗിയുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ താഴേക്ക് പോകുന്നു. തുണിയൊക്കെ എടുക്കുമ്പോൾ എല്ലാവരും അടിച്ചു വെക്കാനൊക്കെ ഉണ്ടായിരുന്നു തുണിയൊക്കെ. അപ്പം ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെ ഇന്നൊരു ഷോപ്പിൽ പുതിയതായിട്ട് ഷവർമയും ബർഗറൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇക്കാക്ക 2 ബർഗറും പിന്നെ ഷവർമയൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ കഴിക്കാനായിട്ട്. ഷവർമയൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങൾ ഡിന്നർ കഴിച്ചിട്ട് 10 മണിക്കാണ് കേട്ടോ. അത് കഴിച്ചു കഴിഞ്ഞിട്ട് പുറത്ത് പോയി വാതം കടിച്ച് കിടക്കാനായിട്ട് പോകുമ്പോഴാണ് മീനെ കണ്ടത്. നോക്കി കുറച്ച് നേരം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. അവൾക്ക് ഇഡലിൻ്റെ കൂടെ സാമ്പാറിന് ഇഷ്ടം. അപ്പോൾ ഞാനിവിടെ ചമ്മന്തി മാത്രം.